ഒരുപാട് ത്യാഗം സഹിച്ച് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് പരമപ്രധാനമായ സ്വർഗം നമുക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ സ്വർഗം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും പ്രവർത്തനം അതനുസരിച്ച് ചിട്ടപ്പെടുത്തേണ്ടതും റസൂൽ കരീം തിരുമേനി സ്വല്ല അത്തത് ഇമ്രഅത്തുൻ ഇല നബി റസ്ലസ് നബിയുടെ സദസ്സിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു അത് തഹ്മീൽ അഹദഹുമ ഒരു കുട്ടിയെ ഗർഭം ധരിച്ചുകൊണ്ടും വഹ്യ തക്കൂതുറ രണ്ടാമത്തെ കുട്ടിയെ കൈപിടിച്ചുകൊണ്ടും രണ്ട് കുട്ടികളുമായി ഒരു ഉമ്മ സദസ്സിലേക്ക് കയറി വന്നു പ്രവാചകൻ തിരുമേ സുരസലമ്മ ആ സമയത്ത് സദസ്സിനോട് പറഞ്ഞു ഹേമിലാത്തുൻ വാലിദാത്തുൻ റഹീമാത്തുൻ ഗർഭിണികളായ കുഞ്ഞുങ്ങളോട് കാരുണ്യത്തൊഴിൽ പെരുമാറുന്ന പ്രസവിക്കുന്ന ഈ സ്ത്രീകൾ ലോലാമായ അസ്വാജിഹിന്ന ഈ സ്ത്രീകളെങ്ങാനും സ്വന്തം ഭർത്താക്കന്മാരോട് നല്ല നിരക്ക് പെരുമാറുകയാണെങ്കിൽ ദുഷിച്ചതൊന്നും പെരുമാറുന്നില്ല എങ്കിൽ ദഹൽ മുസല്ലിയാത്തുൽ ജന്ന ഇവർക്ക് നമസ്കാരം മാത്രം മതി സ്വർഗം ലഭിക്കാനെന്ന് എത്ര വലിയ സന്തോഷവാർത്തയാണ് അഷറഫുൽ ഹൽക്കായ പുണ്യ റസൂൽ ഈ ലോകത്തെ വനിതകളോട് അരുൾ ചെയ്യുന്നത് ഒരു പെണ്ണ് ആ സ്ത്രീക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവൾക്ക് ഗർഭം ധരിക്കണം പ്രസവിക്കുന്നു മക്കളെ വളർത്തുന്നു ഈ കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് നല്ല നിരക്ക് പെരുമാറിയാൽ സ്വർഗം ലഭിക്കാൻ അള്ളാഹുവിനോടുള്ള ആരാധന മാത്രം മതി ദൈവശ്വാസത്തിന് തണൽ ജീവിക്കേണ്ട ഒരു വനിത എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെയായിരിക്കണമെന്ന് ദീൻ പഠിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവനെ മാത്രം ആരാധിക്കേണ്ട സൃഷ്ടികളായ നമ്മൾ ആ പടച്ച റബ്ബിന് ചെയ്യേണ്ട ആരാധനയിൽ ഒരു പങ്കും ചേർക്കാതെ കീഴ്വണക്കം അവന് മാത്രമായിക്കൊണ്ട് ഇല്ലാലി അബുദുല്ല മുഹിസി അല്ലഹുദ്ദീൻ അള്ളാഹുവിനെ നിഷ്കളങ്കണമായി ആരാധിച്ചുകൊണ്ട് ജീവിക്കേണ്ട അടിമകളാണ് നമ്മൾ ആ ആരാധനയിൽ പങ്കു ചേർക്കാതെ ഒരു വിധത്തിലും അവനിൽ പങ്കാളികളുണ്ടാക്കാതെ ആരാധിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് മാത്രം മതി ഏറ്റവും വലിയ പുണ്യമായിട്ട് ഇസ്ലാം ദീൻ കണക്കാക്കുന്നത് പരിശുദ്ധ ഖുർ നമ്മളെ പഠിപ്പിച്ചു ഇന്ന ഹു മയൂഷിഖ് ബില്ലാഹിബ് ഹറമലി ജന്ന ഏത് പാപങ്ങളും പൊറുക്കുമെങ്കിലും അള്ളാഹുവിൽ എങ്ങാനും പങ്കുചേർത്താൽ അത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവനും ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിൽ പങ്കുചേർത്ത് കൊണ്ട് റബിനെ ആരാധിക്കുന്നു ഷിർക്ക് പുതിയ രൂപത്തിൽ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക വരുന്നത് വധിനങ്ങളെയും അമ്പൃത്തങ്ങളെയും പുണ്യാത്മാക്കളെയും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അവരോട് തേടുന്ന ആ ദുഷ്ഠ സമ്പ്രദായം മാറ്റിയെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തപ്പോൾ പുതിയ രീതിയിൽ വീണ്ടും സിർക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനോ തേല ഏത് പാപങ്ങൾ പുറക്കുമെങ്കിലും സ്വർഗം കാലാകാലമായി ഹറാമാകുന്ന ഏറ്റവും വലിയ കുറ്റമായിട്ട് ഷിർക്കിനെ കണക്കാക്കുമ്പോൾ അതിലേക്ക് വരുന്ന എല്ലാ വഴികളും നമ്മൾ തുടച്ചു മാറ്റേണ്ടതുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹു സുബാനോല പരിശുദ്ധ ഖുർആാനിൽ ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമായി ചൊല്ലാൻ പഠിപ്പിച്ച അബുദ്വ ഇയാക്കൻ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന മനസ്സറിഞ്ഞ് കൽബിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി ഉച്ചരിക്കേണ്ട ഒരു മുസ്ലിം ജനിക്കുമ്പോൾ തന്നെ അവൻ കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന വാക്കാണ് ആ വാക്കിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് അവസാനം ആ വാചകം ചൊല്ലി മരിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് ലോകജനത മുഴുവനും പക്ഷേ വശുദ്ധ ഖുറാനിൽ നിന്നും വ്യതിചരിച്ചു പോകുന്ന ആളുകൾ ഈ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് അത് ഏറ്റവും വലിയ പാപമാണ് എന്ന് മനസ്സിലാക്കാതെ നിസ്സാരമായ കുറ്റമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് പുണ്യവർമായി കണ്ടുകൊണ്ട് ജയിക്കു ജീവിക്കുമ്പോൾ തീർച്ചയായും എം ജി എമ്മിന് വലിയൊരു ഭാരിച്ച ചുമതല ഇനിയും സമുദായത്തോട് ചെയ്യാനുണ്ട് ഇനി ആലോചിച്ച് നോക്കുക നമ്മൾ ഈ വിശ്വാസം ഉറപ്പാകാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ സമാധാനമുള്ള ജീവിതം ലഭിക്കുന്നില്ല എപ്പോഴും ടെൻഷനാണ് ആവലാതിയാണ് വേവലാതിയാണ് ആലോചിച്ചാൽ അറ്റമില്ലാത്ത വിധം പ്രയാസപ്പെടുകയാണ് പരിശുദ്ധ ഖുർആാൻ നമ്മൾക്ക് പഠിപ്പിച്ചെന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് തന്നെയായാലും സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് അവനെല്ലാം കാണുന്നുണ്ട് ഇന്ന റൊബക്കലബിൽ തീർച്ചയായും നിന്റെ നാഥൻ നിന്നെ തന്നെ കൊണ്ടിരിക്കുന്നു നിന്നെ കാണുന്നുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അവൻ നമ്മോടൊപ്പമുണ്ട് ആ പരിശുദ്ധനായ ആ അള്ളാഹുവിൻ്റെ സുബാനഹത്താല ആ ഉന്നതനായ രക്ഷിതാവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അവൻ ഏറ്റവും പരിശുദ്ധമായ ജീവിതം ദുനിയാവിൽ നൽകും പല വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും ഇതാണ് നമ്മൾക്ക് വേണ്ടത് എങ്കിൽ ആ രക്ഷിതാവ് തരാമെന്ന് ഉറപ്പ് നൽകിയാൽ സഹോദരങ്ങളെ ആദ്യം ചെയ്യേണ്ടത് വിശ്വാസം ഉറപ്പിക്കലാണ് ഈ ഉറപ്പിച്ച വിശ്വാസമനുസരിച്ച് നമസ്കാരം നിർബന്ധമായി നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് സ്വർഗം വാഗ്ദാനമായി ഇസ്ലാം നൽകുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചെന്നത് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം ഈ നമസ്കാരത്തിൽ വീഴ്ച വരാതെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകും എന്ത് പരീക്ഷണം വന്നാലും ഏത് കഷ്ടപ്പാട് വന്നാലും ആയിഷ ബീവപെ നമ്മൾ പഠി കഴിഞ്ഞു നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഭർത്താവ് മക്കളില്ലാതെയും ഹുജറാത്ത് എന്നാണ് പ്രവാചകരുടെ വീടിനെ പോലും ഖുർആൻ വിശേഷിപ്പിച്ചത് കൊച്ചു കുടിൽ ബാങ്ക് ബാലൻസ് ഇല്ല പൈസ ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ലാതെ ജീവിച്ചിട്ടും ഖുർആൻ പഠിപ്പിച്ചെന്നു ഇലൻ ഫാഗന പ്രവാചകരെ അങ്ങയെ ഒന്നുമില്ലാതെ കണ്ടപ്പോൾ ഐശ്വര്യവാനാക്കി എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെ ഐശ്വര്യമുള്ള ജീവിതമെന്ന് ഇസ്ലാം വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഹിതായത്താണ് ആ ഹിതായത്ത് ലഭിച്ചുകൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എങ്കിൽ സമാധാനമുള്ള ജീവിതം ഉണ്ടായിത്തീരും സഹോദരങ്ങളെ നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് റബ്ബേ അള്ളാഹു നീ നൽകിയത് തടുക്കാൻ ആരുമില്ല നീ തടഞ്ഞത് വെച്ച് നരാൻ ആരുമില്ല നിന്റെ കഴിവിനപ്പുറം ആരുടെ കഴിവ് മുലപ്പോവുകയില്ല എന്ന് നമസ്കാര ശേഷം ഒരു മുസ്ലിം ഹൃദയമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ് ഉണ്ടാകുക അള്ളാഹുവിന് തീരുമാനമനുസരിച്ച് ലോകത്ത് നടക്കും അവൻ തരാൻ കരുതിയത് മുഴുവനും അവൻ തരിക തന്നെ ചെയ്യും പിന്നെ എന്തിനാ നമുക്ക് ടെൻഷൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പരീക്ഷണങ്ങളിലും റബ്ബിൻ്റെ തീരുമാനമാണ് നടപ്പിൽ വരിക അതുകൊണ്ട് തന്നെ ഒത്തവക്കൽ അള്ളാഹു ഭരമേൽക്കുക ആരാണ് റബ്ബ് അവൻ അവനെ കാണുന്നുണ്ട് അവൻ നമ്മളെ കാണുന്നു അവൻ നമ്മളെ കാണുന്നുണ്ട് അവൻ എല്ലാ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ റബ്ബിൽ ഫരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ആ ജീവിതത്തിനാണ് അള്ളാഹു സുബാനുഅല സ്വർഗം എന്തെല്ലാം എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ ഈ തവക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും നമ്മൾക്കത് പരിഹാരമായി തീരും ടെൻഷൻ ഇല്ലാത്ത ജീവിതം മക്കളുടെ കല്യാണം രോഗശാന്തി സാമ്പത്തികമായ വിഷമങ്ങൾ ഇതൊക്കെ നമ്മളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു സുബാനത്തനെ അറിയിച്ചുവെങ്കിൽ പിന്നെ നമുക്ക് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല ശകം നോക്കേണ്ട ആവശ്യമില്ല കണ്ണേറിൽ ഭയപ്പെട്ടുകൊണ്ട് ഒരു ജനത ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും റോക്കറ്റ് വിക്ഷേപണം ഇപ്പം മംഗല്യാൺ വിക്ഷേപണ സമയത്ത് പോലും സമയം നോക്കി ലക്ഷണം നോക്കി ക്ഷേത്രങ്ങളിൽ ദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഒരു വിക്ഷേപണം നടത്തുന്നുവെങ്കിൽ വലിയ വലിയ ബുദ്ധി രാക്ഷസന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ വിശ്വാസം എത്ര തരം താണെന്നാണ് എവിടെയാണ് നമുക്ക് ശകുനം നോക്കേണ്ടത് അള്ളാഹു സുബാനു വത്തായ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ദിവസങ്ങൾ റബ്ബാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ഹുറുമിന്നി കാലം ഞാനാണ് എന്നാണ് റബ്ബ് സംസാരിച്ചത് കാലമല്ലാഹുവാണ് അതിൽ സമയവ്യത്യാസങ്ങളില്ല നല്ല ദിവസമെന്നോ ചീത്ത ദിവസമെന്നോ എന്ന് ഒരു ദിവസവും മോശമില്ല പ്രത്യേകിച്ച് ഒരു സമയത്തിനും ദോഷങ്ങളില്ല എന്നിട്ടും മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ആളുകൾ ശകുനം നോക്കുകയും ലക്ഷണം നോക്കുകയും രഹസ്യങ്ങളറിയാൻ പല രംഗങ്ങളിലും പോവുകയും ചെയ്തുകൊണ്ട് സമാധാനമില്ലാ ജീവിക്കുന്നു അള്ളാഹുവിൻ്റെ സ്മരണയാണ് ഏറ്റവും വലിയ സമാധാനം അല്ല വിധിക്കില്ലായി കുലൂബ് ജനങ്ങളെ മനസ്സിലാക്കണം അള്ളാഹുവിലുള്ള ഓർമ്മയാണ് റബ്ബിലുള്ള സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം പടച്ചവൻ തീരുമാനിക്കും പ്രകാരം എൻ്റെ ജീവിതം നടക്കും ഞാൻ റബ്ബിൻ്റെ കല്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക മാത്രമേ എനിക്ക് പരിഹാരമുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ അവനോട് പ്രാർത്ഥിക്കുക അള്ളാഹു ഖുർആൽ പഠിപ്പിക്കും നിങ്ങൾ എന്നെ വിളിക്കുവിൻ ഞാൻ ഉത്തരം തരും ഏത് മനുഷ്യനെയും രണ്ടും മൂന്നും വട്ടം തവണ വിളിക്കുമ്പോൾ വെറുപ്പ് വരാമെങ്കിൽ അള്ളാഹു സുബാൻ തല ഒരടിമേങ്ങാൻ റബ്ബിനെ വിളിച്ചാൽ ഒരു മനുഷ്യൻ റബ്ബിനെ വിളിച്ചാൽ അള്ളാഹു സുബാന്ത പറയും അടിമേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം തരുന്നു എന്ന് സന്തോഷപൂർവ്വം മറുപടി പറയുന്ന രക്ഷിതാവുണ്ടായിരിക്കേ എന്തിനാണ് മനുഷ്യവർഗം ഇത്രയും പ്രയാസപ്പെടുന്നത് എന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യൻ പലരെയും ഭയപ്പെടുകയാണ് മുജാഹിദുകൾക്ക് ഏറ്റവും വലിയ സമാധാനം നിർഭയത്വമാണ് എവിടെയും എവിടെ പോകാനും എങ്ങനെ ജീവിക്കാനും റബ്ബിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത സമാധാനമുള്ള ജീവിതം മുജാഹിദുകൾക്കുള്ള കൈമുതലാണ് അവിടെ പോലും ഇപ്പോൾ അന്ധവിശ്വാസം കടന്നു കറുത്ത പൂച്ചകളെയും കണ്ണേറുകളെയും ഭയപ്പെടുന്നു സഹോദരങ്ങളെ എന്തിനാണ് മനുഷ്യൻ കണ്ണേറിന് ഭയപ്പെടുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഖുർആൻ പ്രവാചകരെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഒരു നന്മയും തിന്മയും ഒരു മനുഷ്യൻ ചെയ്യാൻ സാധിക്കയില്ല എന്ന് പറയാൻ ആയിഷ ബീവിയെ പറ്റി അപവാദ പ്രചരണമുണ്ടായ സമയം നമുക്കറിയാമല്ലോ അള്ളാഹു സുബാനോ തൈലയുടെ പരിശുദ്ധ പ്രവാചകന്റെ മുടി കൊടുക്കുന്ന ഭാര്യയാണ് ആയിഷ ബീവി റസൂൽ തിരുമേ സല പള്ളിയിൽ എത്തിക്കാഫരിക്കുമ്പോൾ പള്ളിയിൽ വരാൻ സാധിക്കാത്ത ആയിഷ ബി മടിയിലേക്ക് റസൂൽ തിരുമയും തലനീട്ടിക്കൊടുക്കുകയും മുടി ചെയ്യുകയും ചെയ്യും ആ മുടിയിൽ തലോടിയ ആയിഷാ ബി വിക്കാണ് ഏറ്റവും വലിയ അപവാദ പ്രചരണമുണ്ടായ പ്രയാസമുണ്ടായത് മുടി രക്ഷിക്കാൻ ആയിഷ ബി വിക്ക് സാധിച്ചില്ല പ്രാർത്ഥനയാണ് ആയിഷാ ബി ആ സമയത്ത് ഉരുവിട്ടത് സോബ്രുൻ ജമീൽ എൻ്റെ എല്ലാ പ്രയാസവും ദുഃഖവും ഞാൻ അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ മകൻ കാണാതായിട്ട് ഹൂബിനി കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു പ്രവാചകരായിട്ടും തൊട്ടപ്പുറത്തുള്ള കിണറ്റിൽ പൊന്നോമന മകൻ കിടക്കുന്നത് അറിയാതെ പോയി വബിയ ഐനാഹു കണ്ണുകൾ വെളുത്തുപോയ ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ് മുടി മുഴുവൻ തലോടിയ പ്രവാചകരുടെ മുടികൾ കൈയിഴകൾ കൊണ്ടുപോയ ആയിഷാ ബീവി പോലും പറഞ്ഞത് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം റബ്ബിൻ്റെ രക്ഷ മാത്രമാണ് സമാധാനമുള്ളൊരു ജീവിതത്തിന് നമുക്ക് അഭികാമ്യം അതിന് പരിശുദ്ധ ഖുർആാനിലേക്ക് നമ്മൾ മടങ്ങി വരണം പരിശുദ്ധ ഖുർആൻ ഇന്ന് പാരായണം ചെയ്യുന്നതിൽ മാത്രം ഒരു ഒതുങ്ങുന്നത് മാറ്റി നിർത്തി മഞ്ജിലുകൾ അൽമൻസിലുകൾ നമ്മുടെ വീടുകളിൽ മുസ്ലിം വീടുകൾ പാരായണം ചെയ്യുന്നു കത്തിച്ചുകളിൻ്റെ ഗ്രന്ഥമാണത് ആ പുസ്തകത്തിൽ ഇസ്ലാമിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റി നിർത്തുന്ന അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആവൃത്തികെട്ട പുസ്തകത്തിലേക്ക് ഖുർആൻ മാറ്റിവെച്ച് പണ്ട് മാലകളും മൗലൂദുകളും ഓതിയിരുന്ന പാടിയിരുന്ന സമുദായത്തെ നമ്മൾ ഖുർആാനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ വീണ്ടും അന്ധവിശ്വാസം കടന്നു വരുന്നു എല്ലാത്തിനും മരുന്നായിട്ട് ഖുർആാനിലെ ആയത്തിൻ്റെ പട്ടിണി മാറാനും പ്രയാസം മാറാനും ഒക്കെ ഖുർആാനിലെ ആയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ വീട്ടിൽ രോഗങ്ങളുണ്ടായി പ്രയാസങ്ങളുണ്ടായി പ്രവാചകൻ തുരുമേനം ജീവിച്ചിരിക്കുമ്പോൾ ആറ് മക്കൾ മരണപ്പെട്ടു ഇതിനൊക്കെ ഖുർആനിൽ പരിഹാരമുണ്ടെങ്കിൽ അതൊക്കെ റസൂളിൻ്റെ വീട്ടിൽ ലഭ്യമാകുമായിരുന്നു പക്ഷെ സംഗതികൾ അങ്ങനെയല്ല ഖുർആാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണോ റബ്ബ് തീരുമാനിച്ചത് ലോകം അതുപോലെ ജീവിക്കും സ്വർഗം നമുക്ക് ലഭ്യമാകണം നമ്മൾ ഡമല് കൊണ്ട് അതിനേറ്റവും ഏറ്റവും പ്രധാനമായത് ശർക്കിന് രക്ഷപ്പെടലും മറ്റൊന്ന് നമുക്ക് കിട്ടിയ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ സ്ത്രീ തൻ്റെ സ്വഭാവം നന്മയ്ക്കൊണ്ട് പ്രവാചകൻ തിരുമേനി പറഞ്ഞു ഇന്നവിൻ അവരിൽ കൂടുതലായിട്ടുണ്ട് സ്വലാത്ത് അവർക്ക് നമസ്കാരം കുറവും ധാരാളമായി ഉപദ്രവിക്കുന്ന സ്ത്രീകളും നരകത്തിൽ പോവാൻ കാരണമായി പറഞ്ഞത് അങ്ങനെയാണ് നമസ്കാരം കുറവാണ് ആരാധനകൾ കുറവ് പക്ഷേ ഉപദ്രവം കൂടുതലാണ് നോക്കൂ നിങ്ങൾ തിരുമേനി പറയുന്നു അർബഅൻ നിസായി സ്ത്രീകളിൽ കൂട്ടുന്ന നാല് വിഭാഗം അവർ സ്വർഗത്തിലാണ് ആരാണ് നാല് വിഭാഗം സ്ത്രീകൾ മർഅത്തുൻ അതിലൊരു പെണ്ണ് അഫീഫത്തുൻ അവൾ പതിവ്രതയാണ് ശാരീരികമായ മാനസികമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവൾ ജീവിക്കുന്നു കാനിത്തുൻ അവൾ ഒതുക്കമുള്ളവളാണ് അവൾ അനുസരിക്കുന്നവളാണ് കാണിത്തുൻ അവൾ ഒതുക്കം ഉള്ളവളാണ് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ചിലവാണെങ്കിൽ പോലും അതിൽ അവൾ അവനസേന കാണിക്കും ആ സ്ത്രീ സ്വർഗത്തിലാണ് മർഹത്തുൻ മേനി വീണ്ടും എണ്ണി മർഅത്തുൻ മറ്റൊരു പെണ്ണ് എന്താണ് ആ പെണ്ണു സ്വഭാവം അവൾ അനുസരിക്കും ലില്ലാഹി വലി അള്ളാഹു അനുസരിക്കും ഭർത്താവിനെയും അനുസരിക്കും സഹോദരങ്ങളെ എത്ര എളുപ്പമാണ് സ്വർഗം ലഭിക്കാൻ സൃഷ്ടാവായ നാഥൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുക ഇഷ്ടത്തോടുകൂടി റളീത്തുബില്ലാഹി റബ്ബൻ ബാങ്ക് കേട്ടാൽ ചൊല്ലാൻ പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ റളീത്തുബില്ലാഹി റബ്ബൻ ഞാൻ എൻ്റെ സൃഷ്ടാവായ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവൻ നൽകിയ ജീവിതം അവൻ നൽകി സമ്പത്ത് അവൻ നൽകി ഭർത്താവ് അവൻ നൽകി മക്കൾ അവൻ നൽകിയ എൻ്റെ എല്ലാം എനിക്കിഷ്ടമാണ് ആ വാചകം ചൊല്ലുന്ന മുസ്ലിം ഇസ്ലാമിനെ എനിക്ക് മതമായി ഇഷ്ടമാണ് നബിയെ എനിക്ക് പ്രവാചം എനിക്ക് ഇഷ്ടമാണ് എന്ന് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഈ മാനിൻ്റെ രുചി ആസ്വദിച്ചു എന്നാണ് ആ രീതിയിൽ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവൾ ജീവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സ്വർഗമുണ്ട് മർഅത്തുൻ ആ പെൺ സ്വഭാവം എന്താണ് അവൾ ത്വൻ ഇല്ലാഹി അള്ളാഹുവിനെ അവൾ അനുസരിക്കും അവളുടെ ഭർത്താവിനെയും ആ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതിൽ നിന്നും സ്ത്രീ ശാക്തീകരണം എന്ന പേര് ചൊല്ലി എതിർക്കുന്ന അവഹേളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മുസ്ലിം വനിതകൾ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും പോയി കൂടാം റസോദി വീണ്ടും എണ്ണി മർഹത്തുൻ മറ്റൊരു പെണ്ണ് റാത്തുഹയ്യൻ ലജ്ജയുള്ളവളാണ് ലജ്ജയുള്ള സ്ത്രീ ആയിരിക്കണമെന്നത് ഇസ്ലാമിന് നിയമമാണ് എന്തിനു വേണ്ടിയുള്ള ലജ്ജ അവൾ അനുസരണക്കേട് കാണിക്കുന്ന ഇന്നും വൈദാഹിബു തഹ്ന ഭർത്താവ് സ്ഥലത്തില്ലെങ്കിലും